യെസ് ഹായ് ഹലോ എല്ലാവർക്കും ജിറ്റി ഫൈവിൻ്റെ പുതിയൊരു മോഡ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ട്രെവറായിട്ടാണ് കളിക്കുന്നത്. നമ്മളിന്ന് മോഡ് വീഡിയോ ആണ് കേട്ടോ, സീരിയസ് ഒന്നുമല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ വണ്ടി പുള്ളിക്കാരൻ്റെ അതിന് ഒരു ദിവസത്തേക്ക് ഇങ്ങ് മേടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ്റെ വണ്ടി ഇതേ ഇവിടെ ആ ഫോർഡ് ദേ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെന്തായാലും ഇന്ന് ഇതും കൊണ്ടൊന്ന് ഓഫ് റോഡ് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കസ്റ്റമൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിക്കാരന് കൊടുക്കണം. ഇത് പുറമേ കണ്ട ഒരു സ്റ്റോക്ക് വണ്ടിയാണെന്ന് തോന്നത്തുള്ളൂ. നമ്മുടെ നമ്മളിപ്പോൾ എന്തായാലും വിമാനത്താവളത്തിനടുത്തുള്ള എയർപോർട്ടിനടുത്തുള്ള ലോസ് ആൻഡ്രസ് കസ്റ്റംസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമുക്ക് വണ്ടി നേരെ പോയി അങ്ങോട്ട് കയറ്റിയേക്കാം. എന്നിട്ട് തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ, കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ നമുക്ക് ഒന്ന് വരുത്തണം അയ്യാ. എന്തായാലും നമ്മൾ വണ്ടി ലോസ് ആൻഡ്രസ് കസ്റ്റമിലോട്ട് കയറ്റിയിട്ടുണ്ട്. എൻ്റെ പിന്നെ വേറെ ലെവൽ വണ്ടിയല്ലേ. ഓക്കെ, ഫ്രണ്ടിൽ ഫോർഡ് എന്നൊക്കെ എഴുതി അങ്ങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആർമർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ആർമർ ബ്രേക്സ് കാര്യങ്ങൾ അതൊക്കെ ഫുള്ളാണ്. ബമ്പേഴ്സ് എൻ്റെ പിന്നെ വേറെ ലെവൽ. ഇതെന്താണ് സാധനം? ഓക്കെ, അത് അകത്തുള്ള എന്തോ സംഭവമാണ്. എന്തായാലും റൈസിൻ്റെ കാര്യം നമ്മൾ അതൊക്കെ ചെയ്തു. ഓക്കെ, പുള്ളിക്കാരൻ എൻജിന് കാര്യങ്ങളൊക്കെ ഫുള്ളി ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ പിന്നെ അത് നൈസായിട്ടുണ്ട്. സ്നോക്ക് ഓക്കെ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ. ഗ്രില്ല് നമ്മളാ പഴയ ഗ്രില്ല് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ടെന്ന. ഓക്കെ, അല്ലെങ്കിൽ പഴയ ഗ്രില്ല് തന്നെ ഇരിക്കട്ടെ, അതിലെ ഒരു കാണാൻ ഒരു രസമുള്ളൂ. ഓക്കെ, എൻ്റെ ഓഫ് റോഡിങ്ങിന് പറ്റിയ രീതിയിൽ കളർ പറഞ്ഞാൽ നമുക്ക് എന്നാലും ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളത് തന്നെ മതി. ഓക്കെ, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ഹെഡ്ലൈറ്റ് തന്നെ കിടക്കട്ടെ അല്ലേ. ഓക്കെ, നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മാറ്റുന്നില്ല. റേസ് സ്പ്രേ ചെയ്യുന്നില്ല. റൂഫ് കാര്യങ്ങളൊക്കെ ഓക്കെ, റൂഫ്, ലൈറ്റ് കാര്യങ്ങൾ, ഗ്രില്ല് ഒക്കെ. നമുക്ക് എന്തായാലും കൂടിയ സാധനങ്ങൾ തന്നെ അപ്ഗ്രേഡ് ചെയ്തെല്ലാം വെച്ചേക്കാം. നമ്മളെ നിന്നും കുറയ്ക്കുന്നില്ല. സ്കേറ്റ്സ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ അത് നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ പുനെ വേറെ ലെവൽ. ഇത് എൻ്റെ പുനെ ഒക്കെ എന്തായാലും ഏറ്റവും അവസാനത്തെ സെലക്ട് ചെയ്യാം. അത് കുറച്ചും കൂടെ കാണാൻ ഒരു ലുക്കുണ്ട്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് മതി. ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെ പുള്ളി അപ്ഗ്രേഡ് ആണ്. ട്രൂബ് കാര്യങ്ങളും അതും അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെയാണ്. വീൽസ് നമുക്ക് സ്റ്റോക്ക് ടയർ തന്നെ മതി. അത് തന്നെ വേറെ ലെവൽ വണ്ടി. ഓക്കെ, വിൻഡോസ് കാര്യങ്ങളും അതും ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി പിറകിലോട്ട്, വണ്ടി എന്തായാലും നമ്മൾ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. യാ ഗൈസ്, നമ്മളങ്ങനെ വണ്ടി അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നെ ഇതേ പുള്ളിക്കാരൻ്റെ, ഞാൻ എന്തായാലും ഇതൊന്ന് ചുറ്റിലും കാണിച്ചുതരാം. ഓക്കെ, ഇതേ എൻ്റെ പിന്നെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലെ ലൈറ്റ് കാര്യങ്ങൾ അല്ലാതെയൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ അതേ മണല് വരുന്ന സംഭവങ്ങൾ, എന്തൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലെ ലൈറ്റ് കാര്യങ്ങൾ, അഡീഷണൽ ടയർ കാര്യങ്ങൾ. പുള്ളിക്കാരൻ്റെ വണ്ടിയുടെ നമ്പർ 652458 എന്നാണ്. ദുബായിൽ നിന്ന് കൂടെ ഉണ്ട്. ബട്ട് അത് നമുക്കിവിടെ എഴുതാനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. നമ്മൾ മെയിനായിട്ടുള്ള നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ നമ്മൾ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പൂനെ. ഓക്കെ, ഞാൻ എൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെ കാണിച്ചുതരാം. ഓക്കെ, ഇവിടെ വല പോലൊരു സംഭവം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് സ്ഥലങ്ങളും വല പോലെ സാധനങ്ങൾ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. യാ, പിറകിലത്തെ സീറ്റ് കാര്യങ്ങൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. നേരത്തെ 4 പേർക്ക് ഇരിക്കാനുള്ള, ഇപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പുനത് ഇൻറ്റീരിയർ കാര്യങ്ങൾ വേറെ ലെവലല്ലേ. ഓക്കെ, നമുക്ക് ഒന്ന് യാ, നമുക്ക് നൈസായിട്ട് വണ്ടി ഒന്ന് അല്ലാതെ ഓടിച്ചു നോക്കാം. നമുക്കെന്തായാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് ഓഫ് റോഡ് ട്രിപ്പ് പോകണം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഓക്കെ, വേറെ ലെവൽ വണ്ടി. നമുക്കെന്താ ഫസ്റ്റ് ഒന്ന് FPP ഇട്ടൊന്ന് ഓടിച്ചു നോക്കും. യാ മോനെ, വേറെ ലെവൽ സംഭവം. അപ്പോൾ നമുക്കെന്താ നേരെ ഒരു ഓഫ് റോഡ് ട്രാക്കിലോട്ട് പോകണം. നമ്മൾ സ്ഥിരം പോകണ ഓഫ് റോഡ് ട്രാക്കിലോട്ട് അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഡാമിനടുത്തുള്ള ഒരു ചെറിയ ഓഫ് റോഡ് ട്രാക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. Thank you.
ഓക്കെ, നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രാക്കുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഓഫ് റോഡിന് വേണ്ടി നമുക്ക് നേരെ പലറ്റോ ബേയിലോട്ട് പോകേണ്ടി വരും. പലറ്റോ ബേയിലോട്ടല്ല, നമ്മുടെ പ്ലെയിൻ കൺട്രിയിലോട്ട് പോകേണ്ടി വരും. അതിപ്പോൾ നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. സോ എന്തായാലും ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് ട്രാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ. എൻ്റെ പിന്നെ വേറെ ലുക്കായിട്ടുണ്ടല്ലോ ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വണ്ടികളൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഫിഷിംഗ് ഫ്രിക്സിൻ്റെ ബ്രോര നമ്മൾ മിനി കൂപ്പർ നമ്മൾ ചെയ്തായിരുന്നു, അതിൻ്റെ ശേഷം എനിക്ക് വ്യൂസോളം കിട്ടിയിട്ടുണ്ട്, വളരെയധികം സന്തോഷം. ഓക്കെ, ഇതൊരു ചെറിയൊരു ഓഫ് റോഡാണ്, ചെറിയ രീതിയിലൊരു ഓഫ് റോഡാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയാണ് ഈ വണ്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് വലിയ വലിയ മലകളൊക്കെ പിന്നീട് നമുക്ക് ഒരു ദിവസം കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് തന്നെ പുള്ളിക്കാരന് വണ്ടി തിരിച്ചു കൊടുക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ ഡാമിൻ്റെ ഏരിയയിലുള്ളൊരു സ്ഥലമാണ്. എൻ്റെ പൂനെ, ഓക്കെ വേറെ ലെവല്. ഫസ്റ്റ് വേഴ്സ് ഇട്ട് കളിക്കണ അടിപൊളിയാണ്, വേറെ ലെവല്. എന്റെ പൊന്നെ, ഓക്കെ ഫസ്റ്റ് വേഴ്സ് കേട്ടോ ഓടിച്ച വേറെ ലെവലായിരിക്കും കേട്ടോ ഈ വണ്ടി. ഒട്ടും പറയല്ല, വേറെ ലെവൽ വണ്ടിയാണ്. എൻ്റെ പൂനെ, നമുക്ക് ആ വഴി ഒന്ന് കയറി നോക്കാം. അവിടെ ഒരു അടിപൊളി ഒരു ചെറിയൊരു കുന്ന് പോലെ ഉണ്ട്, നമുക്ക് എന്തായാലും ആ വഴി ഒന്ന് കയറാം. എൻ്റെ പൂനെ, വണ്ടി ഒന്ന് ഇടിച്ച് ജസ്റ്റ് ഒന്ന് തെന്നി മാറിയിട്ടുണ്ട്. ഇവിടെ വഴിയിൽ ഫുള്ള് പാറകള് കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ വണ്ടി കയറുന്നില്ല, എന്ത് പറ്റി? എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ, ഇത് വണ്ടി നൈസായിട്ട് കയറിയിട്ടുണ്ട്, വേറെ ലെവല് വണ്ടി. നമുക്ക് ഈ വഴി തന്നെ നമുക്ക് തിരിച്ചിറങ്ങാം. ഓക്കെ, കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടല്ലോ ഇത് കാണാൻ. ഓക്കെ, നമ്മുടെ അഫിയത്ത് പ്രകടനം കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, വണ്ടി ഇതുവഴി കയറാൻ നമുക്ക് നോക്കാം. കയറൂല എന്നാണ് തോന്നണത്. ചെറിയൊരു ചെരിവ് പോലും ഉണ്ടായിരുന്ന നമുക്ക് ഈസി ആയിട്ട് വണ്ടി കയറ്റായിരുന്നു. ഏ, നമുക്ക് ഈ വഴി വണ്ടി കയറ്റാലോ. വണ്ടി അവിടെ കുടുങ്ങാതിരുന്നാ മതി. വണ്ടി കുടുങ്ങി, വണ്ടി കുടുങ്ങി, തേഞ്ഞു തേഞ്ഞു. നമ്മളെങ്ങനെയൊക്കെയോ വണ്ടി ഒന്ന് അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ, വീണ്ടും ഒരു സ്ഥലത്ത് കുട്ടിങ്ങി വണ്ടി ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെയൊക്കെയോ വണ്ടി വലിച്ചൂക്കി എടുത്തിട്ടുണ്ട്. ഓക്കേ, എൻ്റെ പൊന്നെ, വണ്ടി നമ്മളെങ്ങനെയൊക്കെയാണ് വലിച്ചൂക്കി എടുത്തത്, അതിൻ്റെ എട്ടേച്ചെന്ന് പെട്ടുപോയി നമ്മള്. വേറെ ലെവല് വണ്ടി. കുന്നുമലയൊക്കെ ഈസി ആയിട്ട് വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. ഇവിടെ കയറാക്കോടെ, നമുക്ക് നോക്കിയാലോ. പുള്ളിക്കാരൻ്റെ വണ്ടി നമ്മളൊന്നും ഒരു പരിവാക്കും. ഈസി ആയിട്ട് വണ്ടി കയറിതാ പോണ്. എന്താ പോന്നെ,
എന്റെ പിന്നെ താഴെ റോഡാണ്. നൈസായിട്ട് നമുക്ക് ഇറങ്ങി പോകണം. താഴെ ഗിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലിടിച്ചാൽ വണ്ടി കുത്തനെ മറിയാൻ ചാൻസ് ഉണ്ട്. എന്റെ പിന്നെ ഈ പോലീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നു നമ്മളെ തൂക്കാൻ വല്ലതും തന്നെ എന്തോ ഡാമി കയറിയുണ്ട്. ഏ അത് വേറെ അവൻ്റെ പിറകെ പോയിരുന്നു. നമ്മളെവിടെ പോയാലും ഒരു പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ നമ്മൾ കാണും. നമ്മളങ്ങനെ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇനി അപ്പുറത്തോട്ടൊരു ചെറിയൊരു ഓഫ് റോഡ് പോലെ എന്തൊക്കെയുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയപ്പോൾ. ഓക്കെ ഇവനൊക്കെ എവിടെയോ കൊണ്ട് വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റിയാണെന്ന് തോന്നുന്നു. വണ്ടിയിൽ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയിട്ടുണ്ട്. യാ നമ്മളിതൊരു ഹോൺ അടിച്ച് നോക്കിയില്ലായിരുന്നു കേട്ടോ. മാറിയില്ല മാനേ. എന്റെ പൊന്നെ നമ്മളാ മാങ്കുട്ടി ഇടിച്ചെന്നാണ് തോന്നണത്. ഓക്കെ അതിന് സീന് കാര്യങ്ങളൊന്നും ഇല്ല. ഹലോ മാനെ അടിക്കണ്ടേ. ഓക്കെ അപ്പം മാൻകുട്ടി ഇറങ്ങി കണ്ടമ്പോഴേ ഓടി. യാ വേറെ ലെവല്. എന്തായാലും നമ്മളിന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകളൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ കാണുന്നവരിൽ സോറി വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. പക്ഷേ ആൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വെബ് സീരീസും ഇതുപോലത്തുള്ള മോഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എന്നും ലഭിക്കുന്നതാണ്. അതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താൻ മറക്കരുത്. ജോയിൻ ബട്ടൺ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വന്ന് ഫോളോ ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ നമ്മളെന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഏത് യൂട്യൂബറിൻ്റെ വണ്ടി വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും മല്ലോ ട്രാവലറിൻ്റെ ഫിഷിംഗ് ഫ്രിക്സിൻ്റെ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ അടുത്ത ഏത് യൂട്യൂബറിൻ്റെ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു വീഡിയോ വേണം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.